വലിയ ഗ്രഹങ്ങൾ അടുത്തായി കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. അങ്ങനെ പോകുന്നു മനുഷ്യന്റെ ചിന്ത. മനുഷ്യ ശരീരത്തിലുള്ള അവയവങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും ദൈനംദിനം വൈദ്യശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ ശക്തിയല്ലേ? മാന്യ സഹോദരങ്ങളെ, അങ്ങനെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമായ ഏറ്റവും വലിയ പദവി അല്ലാഹു തആല കൊടുത്തു. വലഖദ് കറംന ബനി ആദം, ആദമിന്റെ സന്തതികൾക്ക് ഈ മഹത്വങ്ങളൊക്കെ നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലഖദ് ഖലഖന ലിൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല ബുദ്ധിയും ചിന്തയും ആത്മാർത്ഥതയും എല്ലാം നൽകി മനുഷ്യനെ ഏറ്റവും നല്ല പ്രകൃതിയിൽ പടത്തു, ആശ്ചര്യമുള്ള ജീവിയായി പടത്തു. അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ഉന്നതനായ മനുഷ്യൻ എന്തിനാണ് കലഹിക്കുന്നത്? എന്തിനാണ് തെറി പറയുന്നത്, ചീത്ത പറയുന്നത്? ഇത് ചിന്തിക്കേണ്ടതല്ലേ, ചിന്തിപ്പിക്കേണ്ടതല്ലേ? അതാണ് ഞങ്ങൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ ഓടിച്ചെന്ന് ഹിന്ദുക്കളുടെ നാല് ഷോപ്പിന് തീ കൊടുത്തു, അല്ലെങ്കിൽ അവിടെ കയറി കൊള്ള ചെയ്തു, അല്ലെങ്കിൽ ഇപ്പുറത്ത് മുസ്ലിങ്ങളുടെ 10 ഷോപ്പിന് തീ കൊടുത്തു, അപ്പോൾ മറുഭാഗത്ത് വേറെയും കൊടുത്തു. ഇങ്ങനെ 100 ഷോപ്പുകൾ കത്തി നശിച്ചു, ആളുകൾ ബന്ധുപരിച്ചു, ആളുകൾക്ക് കുത്തേറ്റു. ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഇതുകൊണ്ട് ആർക്ക് ഗുണമുണ്ട്? വ്യക്തികൾക്ക് ഗുണമില്ല, നാടിന് ഗുണമില്ല, രാജ്യത്തിന് ഗുണമില്ല, മതത്തിന് ഗുണമില്ല, പ്രസ്ഥാനത്തിനും സംഘടനക്കും ഒന്നിനും ഗുണമില്ല. അപ്പോ ആർക്കും എവിടെയും ഒരിക്കലും ഗുണമില്ലാത്ത ഈ വർഗീയ കലാപമുണ്ടാക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശയം നിങ്ങൾക്ക് നിലനിർത്താം. ഹൈന്ദവർക്ക് ഹിന്ദു ആശയം വിശ്വസിച്ച് നിലനിൽക്കാം, ക്രൈസ്തവർക്ക് അവരുടെ ആശയം നിലനിർത്താം, മുസ്ലിം സമുദായം ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കണം. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഈ മാനവികത മനുഷ്യനെ മനുഷ്യനായി കാണണം. ധാർമ്മിക ബോധം ഇവിടെ ഉണ്ടാവണം, ധാർമ്മിക ചിന്തയുണ്ടാവണം. മനുഷ്യൻ അധാർമ്മികതയിലേക്ക് പോകരുത്, അരാജകത്വത്തിലേക്ക് പോകരുത്, അധമനായി പോകരുത്. മനുഷ്യൻ മനുഷ്യനായി ഉത്കൃഷ്ട ജീവിയായി തന്നെ ജീവിക്കണം. ഇതിനു വേണ്ടി ബോധവൽക്കരണം നടത്താൻ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രിസ്തീയ സഹോദരങ്ങളോട്, മതമുള്ളവരോടും മതമില്ലാത്തവരോടും, വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതിൽ നിങ്ങൾ എല്ലാവരും ഒന്നിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. എന്നിട്ട് ഇതിനെതിരായി ആരെങ്കിലും അവിടെയും ഇവിടെയും അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അവരെ എല്ലാ ജനങ്ങളും കൂടി ഒറ്റപ്പെടുത്തുക. അവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടും നന്നാകുന്നില്ലെങ്കിൽ അവരെ നാം കൈപിടിയുക. ആ നിലക്ക് നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, കേരളത്തിന് ഒരു പ്രത്യേക പേരാണ് സാക്ഷര കേരളം. കേരളം സാക്ഷരത കൈവരിച്ചു. ഇതെങ്ങനെയാണ്? അത് ഗവൺമെന്റ് അതിന് പദ്ധതി കൊണ്ടുവന്നപ്പോൾ മറുഭാഗം എതിർത്തില്ല, പ്രതിപക്ഷം എതിർത്തില്ല, പ്രതിപക്ഷം സഹകരിച്ചു. പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷമായപ്പോൾ നേരത്തെയുള്ള ഗവൺമെന്റ് എതിർത്തില്ല,
ولكن يقولون ان سبحان الله.